പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. തുടങ്ങിയതേ ഉള്ളൂ, ഡയാലിസിസ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പം ഈ പറയുന്നത് എത്ര പറയും, ഇതിന്റെ അസുഖം തുടങ്ങിയത് എത്ര പറയും, അങ്ങനെ വല്ലതും ഇത് കണ്ടുപിടിച്ചപ്പോഴായിരുന്നു. ചിലപ്പോൾ കണ്ടുപിടിച്ചപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടപ്പോൾ ഒരു ഒരാഴ്ച ഫസ്റ്റ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. എന്തായാലും രണ്ട് മാസമായിട്ട് ചെയ്യാൻ തുടങ്ങി. അതുമല്ല അവരുടെ ജീവിതവും എല്ലാം ഈ ഒരു ഇതിനകത്താ. ഇത് വസ്തു സ്വന്തമായിട്ടാണോ? അതൊന്നും കാര്യമൊന്നും ഇവര് പണ്ടേ ഇവിടെ ഉണ്ട്. ഒരു ഞാൻ ഇവിടെ വർഷങ്ങളായിട്ട് താമസിക്കുന്നു. അച്ഛന്റെ അച്ഛന്റെ പേരെന്തുവാ? എൻ്റെ പേര് രതീഷ്. ഞാൻ ഡൽഹിയിൽ നിന്ന് ചേർന്നായിരുന്നു. പെട്ടെന്നുണ്ടായ വിചാരത്തിന് കയറി കൂടി ഡയാലിസിലോട്ടായി. ആഴ്ച ഒരു പ്രാവശ്യം ഡയാലിസ് ചെയ്യുന്നത് അപ്പയുടെ ബുദ്ധിമുട്ടിലാണ്. ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഈ രണ്ട് മക്കളാണ്. ഞങ്ങൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിപ്പം അപ്പം അച്ഛനും അമ്മേനെ കൂടെയാണ് നാട്ടിൽ നിൽക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണം. ഇവിടെ ഇവിടെ വന്നിട്ട് രണ്ട് മാസം ഇപ്പം ഈ അസുഖമായതിന് ശേഷമാണ്. അസുഖത്തിന് ശേഷം എനിക്ക് നേരത്തെ വാടകയ്ക്ക് താമസിക്കുന്നത്. വാടകയ്ക്ക് മുമ്പ് എവിടെയാണ് താമസിച്ചത്? ഇവിടെ മുഖത്തല്ല. മുഖത്തല്ല, അവിടുന്ന് ഇങ്ങോട്ട് വന്നു. അവിടെ ഇവിടെ വിവാഹം കഴിഞ്ഞിത്ര വർഷം. വിവാഹം കഴിഞ്ഞിട്ട് ഈ പതിനാറ് കൊണ്ട് പതിനാറ് മുഖത്തല്ല. മുഖത്തല്ല ഹൈസ്കൂളിൽ. ആ മുരാരി മുക്കായാവും അവിടുത്തെ ഹൈസ്കൂൾ. മൂത്താള് മൂത്താള് ഇളയാള് ഇളയാള് മറ്റേ അപ്പുറത്ത് പള്ളിക്കുളം. ഏത് പള്ളിക്കുളം ഹൈ സ്കൂളിൽ? പള്ളിക്കുളം അപ്പുറത്ത് സ്കൂൾ. കറക്റ്റ് അറിയിട്ടില്ല. മുരളീതിന് അപ്പുറം നമ്മൾ ജില്ലാ ആശുപത്രിയിലേക്കൊന്ന് ശ്രമിച്ചായിരുന്നെങ്കിൽ സൗജന്യമായിട്ട് ചെയ്യാനായിരുന്നു. ഇതിപ്പോൾ മാസം ഒരു വരണം ചെയ്യുമ്പോൾ എത്ര രൂപ അവിടുന്ന് അവിടെ ആവും ബില്ല്? രണ്ടായിരം രൂപ. നമ്മൾ കിറ്റ് എല്ലാം നമ്മൾ കൊണ്ട് കൊടുക്കുകയും അവിടുത്തെ ചാർജ് ഇത്രയാവും അല്ലേ? അപ്പൊ ഈ മരുന്നുകളെല്ലാം കൂടെ ചേർത്താണ് ഇത്ര ആദ്യം മോന്? എന്റെ രണ്ടാമത്തെ മോനാ. അവന് ഈ വൃക്കരോഗം കൊണ്ട് പിന്നെ ചുവല്ലാം കിടക്കുക. രണ്ട് പിള്ളേരുണ്ട്, അവർ പഠിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് അവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന അവർക്ക് അവിടെ അസുഖം മൂലം ഞങ്ങൾക്ക് ഇവിടെ മൂന്ന് സെൻറ്റേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉള്ള സ്ഥലത്ത് അവർ അവരും കൂടെ കൂടെ താമസിക്കുന്നു. ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കാം. ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നു. ഇത് ഭാര്യ അച്ഛനാണ്. എൻ്റെ ഒരു ഇളയ മകൻ മരിച്ചിട്ട് ആറുമാസം പോലും ആയി. അത് കഴിഞ്ഞാണ് എൻ്റെ ഭാര്യയും നോക്കുന്നത്. എൻ്റെ ഭാര്യ ആശുപത്രി എല്ലാം രണ്ട് കുട്ടി അങ്ങനെയെങ്കിലും കൊണ്ടുപോയി മാറി വെക്കാൻ ചേർത്ത് പറഞ്ഞു. ഞങ്ങൾ ആകെ തകർത്തിട്ട് പോയി. ഞങ്ങൾ കുഞ്ഞുങ്ങളും എല്ലാം വാടകയ്ക്ക് കൊണ്ടുവരും. എൻ്റെ പേരിൽ നിവൃത്തിയില്ലാതെ രണ്ട് പൊടി കുഞ്ഞുങ്ങളും ഉണ്ടവന്. എന്തോ വേണമെന്ന് ഇങ്ങനെ
അവിടെ കുത്തിരുന്ന് അടിച്ചാൽ ഇതിൽ കൊല്ലപ്പെടിയാ ഇതെല്ലാം ചെയ്ത് അരി മേടിക്കാറുള്ള കാര്യങ്ങളിൽ നടക്കണം. അല്ലാതെ തന്നെ ഉണ്ട് ഒരു ദൂരത്തില്ല വേറെ അവർ വരുമാനവും ഇല്ല. എൻ്റെ ഭർത്താവാണ് കിഡ്നിയുടെ അസുഖമാണ്. ഞാൻ വന്നിട്ട് കുറച്ച് നാളെ ആവശ്യം പെട്ടെന്ന് ഛർദിലും നടക്കാൻ മര്യാദയും കാലും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയിട്ട് എനിക്ക് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആഴ്ച 3 ഡയാലിസിസ് ചെയ്താൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ആരും ഇല്ല, നന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 മക്കളാണ്. ഒരു 10 ഒരാൾ 10 ഒരാൾ 7 പഠിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ രീതിയിൽ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഇപ്പം തന്നെ നാട്ടുകാരെയൊക്കെ സഹായത്തോടുകൂടിയേ ഞങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും കഴിയുന്നത്. മരുന്നിന് പോലും പൈസ ഇല്ല വേണ്ടി. നിങ്ങളാൽ കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുക. എന്നാണ് കണ്ണിനും പ്രശ്നമായിട്ട് ഇരിക്കുക. കണ്ണിന് വലത്തെ കണ്ണിൽ പൂർണ്ണമായിട്ട് കാഴ്ച ഇല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ഓപ്പറേഷൻ ചെയ്താലും അവർ ഉറപ്പൊന്നും പറയുന്നില്ല. നമുക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലാതെ ചെയ്യാനുള്ള ഇപ്പം മറ്റേ കണ്ണിലും ഇപ്പം പ്രശ്നമായിട്ട് ഇരിക്കുക. അതിനും ടെസ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. അത് ചെയ്യാനൊന്നും ഒരു നിവൃത്തിയും ഇല്ല. നിങ്ങളാ കഴിയുന്ന സഹായം ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇല്ല ഇല്ല.